الحمد لله نحمد الله ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وجعلنا خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن سيدنا محمدا عبده ورسوله أدى الأمان وبلغ الرسالة ونصح للأمة وكشف الله به الغمة وجاهد في الله حق جهاده وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك اللهم صل وسلم على هذا النبي الكريم وعلى آله وصحبه ومن اتبع الهدى بإحسان إلى يوم الدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله فأعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين وآخرين منهم لما يلحقوا بهم وهو العزيز الحكيم صدق الله العظيم وصدق وبلغ رسوله الكريم ونحن على ذلك شاهدين شاكرين والحمد لله رب العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഇനുരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാ അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് ബഹുമാനിയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ആദ്യമേ എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും വസീയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ദയാപരനായ അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ടും അറിഞ്ഞുമാണ് നമ്മൾ വളർന്നു വന്നിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേട്ടതു മുതൽ അറിഞ്ഞതു മുതൽ പ്രവാചകനോട് ഉള്ള സ്നേഹം നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ഉറവിയെടുക്കുകയും പ്രവാചകനെ കുറിച്ച് കൂടുതൽ അറിയുന്തോറും നമുക്ക് ആ സ്നേഹം ആ ഇഷ്ടം വളർന്നു വരികയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സ്നേഹം എന്ന് പറയുന്ന ഒരു വികാരം മാത്രം നമുക്ക് അടർത്തിയെടുത്ത് പ്രത്യേകമായി നമുക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. ഏതൊരു സംഗതിയും അങ്ങനെയാണ്. ഒരു സംഗതിയെ നമ്മൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അതിനോട് സ്നേഹവും അത്തരത്തിലുള്ള വികാരങ്ങളും രൂപപ്പെടാറുള്ളത്. അപ്പൊ ആ അർത്ഥത്തിൽ നമുക്ക് പ്രവാചകനോട് എത്ര സ്നേഹമുണ്ട് എന്ന ചോദ്യത്തിന്റെ മറുപടി, നമ്മൾ പ്രവാചകനെ എത്ര അറിഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹാ
ദൂതന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ നിയോഗവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ സന്ദേശങ്ങളും പ്രവാചകന്റെ സ്വഭാവ പെരുമാറ്റങ്ങളും ഇതൊക്കെ അടുത്തറിയുമ്പോൾ, കൂടുതൽ അടുത്തറിഞ്ഞ് മനസ്സിലാക്കുമ്പോൾ പ്രവാചകനോട് നമുക്കുള്ള സ്നേഹവും വർദ്ധിക്കും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. നുബുവത്തിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നു? നുബുവത്തിന് ശേഷം അള്ളാഹു പ്രവാചകനായി പ്രവാചകനെ തെരഞ്ഞെടുത്തതിന് ശേഷം പ്രവാചകൻ എന്തായിരുന്നു? ഇതിനെക്കുറിച്ച് കൃത്യമായ ചില ബോധ്യങ്ങളും ധാരണകളും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴാണ്, ആ ധാരണകളിൽ നിന്നും ആ മനസ്സിലാക്കലുകളിൽ നിന്നുമാണ് പ്രവാചകനോടുള്ള സ്നേഹം രൂപപ്പെടേണ്ടത്. മഹാനായ മഹദി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് മുമ്പ് എന്തായിരുന്നു എന്നതിനെ കുറിച്ച് വളരെ സംക്ഷിപ്തമായി സമഗ്രമായി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ജനിച്ചു വീണ മക്കയിലെ അവിടുത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ അസ്വസ്ഥനാവുകയും അതിൽ മനസ്സ് വിഷമിക്കുകയും അങ്ങനെ പ്രവാചകൻ ഏകാന്തമായി നൂർ ജബലുൻ നൂറിൽ നൂർ പർവ്വത നിരയിൽ ഹിറ എന്ന് പറയുന്ന ഗുഹയിൽ പോയി പ്രവാചകൻ ഇരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40-ാമത്തെ വയസ്സെത്തിയ സന്ദർഭത്തിലാണ് പ്രവാചകന് ആദ്യമായി വഹി അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകന്റെ അടുക്കിലേക്ക് വരികയും ഇഖ്റ എന്ന് പ്രവാചകനോട് പറയുകയും ചെയ്തപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന ബിഖാരിയ, എനിക്ക് വായിക്കാൻ അറിയില്ല, ഞാൻ നിരക്ഷരനാണ്, എനിക്ക് എഴുത്തോ വായനയോ അറിയുകയില്ല എന്ന് പറയുകയും അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ ഇങ്ങനെ മുറുക്കി ചേർത്ത് അണക്കുകയും അങ്ങനെ പ്രവാചകന്റെ എല്ലുകൾ പൊട്ടുമാറി വേദനിക്കുകയും ഒക്കെ ചെയ്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ കണ്ട ആ ആദ്യ വഹയിന്റെ ആ ഭീകരമായ അനുഭവത്തിൽ നിന്ന് പ്രവാചകൻ വീട്ടിലേക്ക് ഓടി വരികയാണ്. അങ്ങനെ ഓടി വന്നിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, എന്നെ പുതപ്പിക്കൂ ഖദീജ, സമ്മിലൂനി, എന്നെ പുതപ്പിക്കൂ, ലഖദ് ഖശീതു അലാ നഫ്സി, എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോകുമോ, എനിക്കെന്തെങ്കിലും അപകടം പറ്റിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്, എന്റെ ജീവഹാനി ഉണ്ടാകും, എനിക്ക് ജീവഹാനി ഉണ്ടാകുമോ, എനിക്കെന്തെങ്കിലും പറ്റിപ്പോകുമോ എന്ന് ആശങ്ക പ്രകടിപ്പിക്കുന്ന വേളയിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകനെ ചേർത്ത് നിർത്തിയിട്ട്, അള്ളാഹുവാണേ, ഈ ഹദീസ് വന്നിരിക്കുന്നത് സ്വഹീഹുൽ ബുഖാരിയിലെ 1-ാമത്തെ അധ്യായത്തിലാണ്. സ്വഹീഹുൽ ബുഖാരിയിലെ 1-ാമത്തെ അധ്യായം ബദ്ഉൽ വഹി എന്ന വഹീന്റെ തുടക്കം എന്ന് പറയുന്ന ആ പ്രാരംഭ അധ്യായത്തിലാണ് ഈ ഹദീസ് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകനെ ചേർത്ത് നിർത്തിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, കല്ല പ്രവാചകരെ, താങ്കൾക്ക് ആശങ്കകളുടെ ഒന്നും കാര്യം ആവശ്യമില്ല. അപ്പൊ നുബുവത്തിന് മുമ്പ് പ്രവാചകൻ എന്തായിരുന്നു എന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകനെ എടുത്തു പറഞ്ഞ് ഓർമ്മപ്പെടുത്തുകയാണ്, താങ്കളെ അള്ളാഹു നിന്ദിക്കുകയില്ല, കല്ലാ മാ യുഹ്സീക അല്ലാഹു അബദ, താങ്കളെ അള്ളാഹു ഒരിക്കലും നിന്ദിക്കുകയില്ല. ആളുകൾക്കിടയിൽ പ്രവാചകരെ താങ്കൾ നിന്ദ്യനായി തീരുന്ന ഒരു അവസ്ഥ അള്ളാഹു സൃഷ്ടിക്കുകയില്ല, കാരണം ഇന്നക ലതസിലു റഹീം, താങ്കൾ കുടുംബ ബന്ധം ചേർക്കുന്നവനാണ്. അപ്പൊ ഏത് കാലത്തെ കുറിച്ചാണ് പറയുന്നത്? നുബൂവത്തിന് മുമ്പ് പ്രവാചകന്റെ സ്വഭാവ സവിശേഷതകൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എണ്ണി പറയുകയാണ്, എന്നിട്ട് സമാശ്വസിപ്പിക്കുകയാണ്, കല്ല ഇന്നക ലതസിലു റഹീം, താങ്കൾ കുടുംബ ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പ്രവാചകൻ, അല്ല പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യനാണ്, അതിനെ ഗൗരവത്തിലെടുക്കുന്ന മനുഷ്യനാണ്, അതിൽ എന്തെങ്കിലും വിള്ളലുകളും പ്രശ്നങ്ങളും ഉണ്ടായാൽ പരിഹരിക്കുന്ന ഒരു മനുഷ്യനാണ് ലതസിലു റഹീം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് കുടുംബബന്ധം ചേർക്കലിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ലൈസൽ വാസിലു ബിൽ മുകാഫിയ, കുടുംബബന്ധം ചേർക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ബന്ധം ചേർക്കുന്നവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുന്നവനല്ല, വലാക്കിൻ ഇദാ ഖുതിഅത്തി റഹിമഹു വസലഹ, കുടുംബം ബന്ധം ഇങ്ങോട് മുറിക്കുന്നവരോടും അങ്ങോട്ട് പോയി കുടുംബബന്ധം ചേർക്കുന്നവനാണ് യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കുന്നവൻ എന്ന് പ്രവാചകൻ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പിന്നീട്. അപ്പൊ അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലിയ കാലത്ത്
നുബുവത്തിന് മുമ്പ് തന്നെ കുടുംബബന്ധം ചേർക്കുന്നവനായി. പലപ്പോഴും നമ്മള് വളരെ നമ്മളേതായ ചില ന്യായീകരണങ്ങൾ ചമച്ചുകൊണ്ട് ചില ബന്ധങ്ങളെ നമ്മൾ അങ്ങനെ തന്നെ ഇടാറാണ് പതിവ്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വായിച്ച ഒരു ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഓരോ വിപ്ലവവും പ്രതിവിപ്ലവങ്ങളുടെ ബീജങ്ങൾ പേറുന്നുണ്ട് എന്ന. ഓരോ വിപ്ലവവും, ഓരോ പ്രശ്നങ്ങളും, ഓരോ സംഘർഷങ്ങളും, ഓരോ പ്രതികാര നടപടികളും, ഓരോ അതുപോലെ തന്നെ നിസ്സഹകരണങ്ങളും വ്യത്യസ്തമായിട്ടുള്ള മറ്റു നിസ്സഹകരണത്തിലേക്കും മറ്റു പ്രതികാര നടപടികളുടെയും ബീജങ്ങൾ പേറുന്നുണ്ട് എന്നാണ്. കാരുണ്യവും വിട്ടുവീഴ്ചയും മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ നിർവീര്യമാക്കുകയുള്ളൂ എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വധിക്കുകയും ആ വധിച്ച ശരീരത്തിൽ നിന്ന് കരള് അറുത്തെടുക്കുകയും ചവച്ചു തുപ്പുകയും ചെയ്ത സ്വന്തം പിതൃവ്യന പിതാവിന്റെ സഹോദരൻ ഹംസ റളിയല്ലാഹുവിന്റെ കരള് ചവച്ചു തുപ്പിയ ആളുകൾക്കും മക്കം ഫത്ഹിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് കൊടുക്കുകയാണ്. ഇദ്ഹബു അൻതുമു തുലഖാ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ തന്നെ പ്രവാചകനെ വധിക്കുവാൻ ശ്രമിച്ച, പ്രവാചകന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച മുനാഫിക്കുകളായ ആളുകൾക്കും പ്രവാചകൻ മാപ്പ് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ മുനാഫിക്കുകൾക്ക് മാപ്പ് കൊടുക്കുമ്പോൾ സഹാബികൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അവർക്ക് മാപ്പ് കൊടുക്കുന്നത്? അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുഹമ്മദ് തന്റെ അനുയായികളെ തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ശത്രുക്കൾ പറയുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ സമൂഹത്തെ പേടിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി കിട്ടുന്ന ഒരു പ്രവാചകനാണ്. സമൂഹം ഇങ്ങനെ വിലയിരുത്തും. അങ്ങനെ വിലയിരുത്തി കഴിഞ്ഞാൽ ഞാൻ കൊണ്ടു നടക്കുന്ന ആദർശത്തിന്, ആ ആദർശത്തിന്റെ പ്രചരണത്തിനും ആളുകളിലേക്ക് അത് പകരുന്നതിലേക്കും അത് വിലങ്ങ് തേടിയാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകൻ പറയുകയാണ്, മുഹമ്മദ് തന്റെ അനുചരന്മാരെ തന്നെ കൊല്ലുന്നു എന്ന് ആളുകൾ പറയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ അവരെ കൈകാര്യം ചെയ്യുന്നില്ല എന്ന് പ്രവാചകൻ പറയുകയാണ്. പറഞ്ഞു വന്നത് കുടുംബബന്ധം ചേർക്കുന്ന വിഷയത്തിൽ. ആ അർത്ഥത്തിൽ നമുക്ക് പല ന്യായവാദങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ നമ്മളെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ആദർശവും നമ്മുടെ ഇസ്ലാമും നമ്മുടെ ഈമാനും ആളുകൾ ഇങ്ങനെയൊക്കെ വിലയിരുത്തുകയും ആ ഇസ്ലാം ആളുകളിലേക്ക് എത്തുന്നതിന് അത് വിലങ്ങുതടിയാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില അഡ്ജസ്റ്റ്മെന്റുകൾ, ചില വിട്ടുവീഴ്ചകൾ, ചില കാരുണ്യത്തിന്റേതായ സമീപനങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടി വരും. ഞാൻ കുടുംബബന്ധത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ കൂട്ടത്തിൽ സൂചിപ്പിച്ചു എന്ന് മാത്രമേയുള്ളൂ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അർത്ഥത്തിൽ ലതസിലു റഹീം, പ്രവാചകരെ താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നവനായിരുന്നു. രണ്ടാമത് റസൂലിനെ കുറിച്ച് ഖദീജ ബിവി റളിയല്ലാഹു അൻഹ പറയുന്നത്, ഇന്നക വതഹ്മിലുൽ ഖല്ല, താങ്കൾ ഭാരം ചുമക്കുന്നവനാണ്. ആളുകളുടെ പ്രയാസങ്ങൾ, അവരുടെ പ്രതിസന്ധികൾ താങ്കളുടെ പ്രതിസന്ധികളായി മനസ്സിലാക്കുകയും ആ ഭാരത്തെ ചുമന്ന് നടക്കുന്നവനാണ്. അതുപോലെ തന്നെ വയക്സിബുൽ മഅദൂൻ, ഉപജീവന മാർഗം മുട്ടിപ്പോയ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന മഅദൂമികളായ, ഇല്ലായ്മകളിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, യത്തീമുകളായ ആളുകൾ, അതുപോലെ തന്നെ വിധവകൾ, ദരിദ്രന്മാർ, അഗതികൾ, ഇവർക്ക് വേണ്ടി സമ്പാദിക്കുന്നവനാണ് താങ്കൾ. യക്സിബുൽ മഅദൂം, തസബ യക്സിബു എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുക എന്നർത്ഥം. മഅദൂം എന്ന് പറഞ്ഞാൽ ഉപജീവനം മുട്ടിപ്പോയ, പ്രതിസന്ധികളിൽ അകപ്പെട്ടു പോകുന്ന ആളുകൾക്ക് വേണ്ടി സമ്പാദിക്കുന്നവനാണല്ലോ താങ്കൾ. അതുപോലെ തന്നെ അതിഥികളെ വല്ലാത്ത രീതിയിൽ ആദരിക്കുകയും അവരെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന, വീട്ടിലേക്ക് അതിഥികൾ വന്നാൽ അവരെ നന്നായി സേവിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്നവനാണ് താങ്കൾ. വയുഈനു അലാ മസാഇബിൽ ഹഖ്, അതുപോലെ തന്നെ പ്രവാചകരെ താങ്കൾ കാലവിപത്തുകളിൽ, പ്രകൃതി ദുരന്തങ്ങളിൽ ആളുകൾ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുമ്പോൾ അവരുടെ അടുക്കലേക്ക് സഹായ ഹസ്തങ്ങളുമായി ഓടിച്ചെല്ലുന്നവനാണ് താങ്കൾ. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ. അപ്പൊ നുബുവത്തിന് മുമ്പ് പ്രവാചകൻ എന്തായിരുന്നു എന്ന് ഖദീജ ബിവി റളിയല്ലാഹു അൻഹ വളരെ സംക്ഷിപ്തമായി, എന്തൊക്കെയാണ് താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നു, ആളുകളുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും താങ്കൾ ഏറ്റെടുക്കുന്നു, അതുപോലെ തന്നെ ഇല്ലാത്ത പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി താങ്കൾ സമ്പാദിക്കാറുണ്ട്, അതിഥികളെ ആദരിക്കുന്നവരാണ്, കാലവിപത്തുകളിൽ ആളുകളെ സഹായിക്കുന്നവരാണ്. ഇതായിരുന്നു പ്രവാചകൻ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് മുമ്പ് ഇങ്ങനെയായിരുന്നു. അപ്പൊ പിന്നെ നുബുവത്തിന് ശേഷം പ്രവാചകൻ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കുമല്ലോ. അപ്പൊ നുബുവത്തിന് മുമ്പ് പ്രവാചകൻ ഇങ്ങനെയായിരുന്നു, ആ പ്രവാചകനെ നമ്മൾ തിരിച്ചറിയണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അർത്ഥത്തിൽ സമൂഹത്തിന് മുമ്പ് പൊതു സ്വീകാര്യനായിരുന്നു, സത്യസന്ധനായിരുന്നു, വിശ്വസ്തനായിരുന്നു, സൗമ്യശീലനായിരുന്നു,
ജനങ്ങളോട് മനുഷ്യപ്പെട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറബികൾക്കിടയിൽ അറിയപ്പെട്ടിരുന്നത്. നല്ല ഒരു മനുഷ്യൻ, ആളുകളോട് ദയാവായ്പകളുള്ള, അവരുടെ പ്രശ്നങ്ങൾ കണ്ട് വേദനിക്കുന്ന, എന്തും ഏൽപ്പിച്ചാൽ വിശ്വസ്തതയോടെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന, ക്ഷമയുള്ള, സൗമ്യശീലനായ ഒരു പ്രവാചകൻ എന്ന് മാത്രമേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മക്കാർക്ക് അറിയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ നുബുവത്തിന് ശേഷം പ്രവാചകനിൽ വന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ പഠിക്കണം. നമുക്കറിയാലോ, ഈ അർത്ഥത്തിൽ ഒരു സൽസ്വഭാവിയായ ഒരു മനുഷ്യൻ, ഒരു നല്ല യുവാവ്, നുബുവത്തിന് ശേഷം പ്രവാചകനിൽ വലിയ വലിയ വ്യത്യാസങ്ങൾ വരികയാണ്. നിരക്ഷരനായ ഒരു പ്രവാചകൻ, നേരത്തെ പറഞ്ഞല്ലോ, മാ അനബി ഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല, എനിക്ക് എഴുതാൻ അറിയില്ല, ഞാൻ നിരക്ഷരനാണ്. അങ്ങനെ നിരക്ഷരനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് ശേഷം അത്യാകർഷണീയമായ രീതിയിൽ, മനോഹരമായ സാഹിത്യ ശൈലിയിൽ പ്രവാചകൻ സംസാരിക്കാൻ തുടങ്ങുന്നു. ആളുകളോട് യുക്തിജ്ഞാനവും തത്വജ്ഞാനവും തന്റെ അനുചരന്മാർക്ക് പ്രവാചകൻ പകർന്നു നൽകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയെക്കുറിച്ചും ആകാശത്തെക്കുറിച്ചും സംസാരിക്കുന്നു. ശരീരത്തെയും ആത്മാവിനെയും കുറിച്ച് പ്രവാചകൻ സംസാരിക്കുന്നു. വ്യക്തിയെക്കുറിച്ച്, കുടുംബഘടനയിൽ സൂക്ഷിക്കേണ്ട മര്യാദകളെക്കുറിച്ച്, സാമൂഹിക ജീവിതത്തെക്കുറിച്ച്, അവിടെ നിന്നിട്ട് സമൂഹങ്ങൾ തമ്മിൽ പുലർത്തേണ്ട മര്യാദകളെക്കുറിച്ച്, രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിക്കുന്നു, അന്താരാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് പ്രവാചകൻ സംസാരിക്കുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തമായ ഇടങ്ങളിൽ പ്രവാചകൻ ഏത് വിഷയത്തിലാണ് സംസാരിക്കാതിരുന്നത് എന്ന് ആലോചിക്കുന്നതാണ് നമുക്ക് സൗകര്യം. പ്രവാചകൻ എല്ലാ മേഖലകളെക്കുറിച്ചും സംസാരിച്ചു തുടങ്ങുന്നു. അതിൽ കൃത്യമായ ചില സാൻമാർഗിക നിയമനിർദ്ദേശങ്ങൾ, കച്ചവടത്തെക്കുറിച്ച്, സാമ്പത്തിക മേഖലയെക്കുറിച്ച്, പലിശയെക്കുറിച്ച്, ഇങ്ങനെ അത്ഭുതകരമായ ഒരു പരിവർത്തനം, ഒരു മാറ്റം പ്രവാചകനിൽ കാണുന്നു. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണല്ലോ, എഴുത്തും വായനയും അറിയാത്ത ഒരു പ്രവാചകൻ, സത്യസന്ധനായ ഒരു മനുഷ്യൻ, വഹി കിട്ടുന്നതോടുകൂടി അത്ഭുതകരമായ ചില പരിവർത്തനങ്ങൾ, ചില മാറ്റങ്ങൾ, ചില നിർദ്ദേശങ്ങൾ പ്രവാചകൻ സമൂഹത്തിന് മുമ്പിലേക്ക് വെക്കുന്നു. വളരെ അത്ഭുതകരമാണ്. ശത്രുക്കൾ വ്യത്യസ്ത രീതിയിൽ പ്രവാചകനെ ആക്ഷേപിക്കുന്നുണ്ട്. പ്രവാചകൻ ചിലപ്പോൾ മുൻകാല വേദഗ്രന്ഥങ്ങൾ പഠിച്ച് അതിലെ സംഗതികൾ കോപ്പി പേസ്റ്റ് ചെയ്തതാണ്, കട്ടെടുത്തുകൊണ്ടാണ് നമ്മളോട് ചിലത് പറയുന്നത് എന്ന് മനസ്സിലാക്കിയവരുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അധികം യാത്രകൾ ചെയ്തിട്ടില്ല എന്നതാണ് ചരിത്രം. പ്രവാചകൻ ഏറ്റവും അധികം കൂടുതൽ പോയിട്ടുള്ളത് സിറിയ എന്ന പ്രദേശത്തേക്ക് മാത്രമാണ്. കച്ചവടത്തിന് വേണ്ടി പ്രവാചകൻ സിറിയ വരെ പോയിട്ടുള്ളൂ. അതിനിടയിൽ ആളുകളേക്ക് കണ്ടാൽ തന്നെ എത്രത്തോളം ആ ആളുകൾ പ്രവാചകനെ സ്വാധീനിക്കും. ഈ അർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവാചകന് ഇത്ര വലിയ ഇച്ഛാശക്തി ഉണ്ടായിത്തീർന്നത്? മക്കയിൽ പ്രവാചകൻ പ്രബോധന പ്രവർത്തനം തുടങ്ങിയ വേളയിൽ അവർ പ്രവാചകന് മുമ്പിൽ ഒരുപാട് ഓഫറുകൾ വെക്കുന്നുണ്ടല്ലോ. താങ്കൾ ഞങ്ങളെ ഈ രാജ്യത്തിന്റെ, ഈ നാടിന്റെ ചക്രവർത്തിയാക്കാം, താങ്കൾക്ക് ഈ ഒരുപാട് സമ്പത്തിന്റെ കൂമ്പാരങ്ങൾ താങ്കൾ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കാം, മക്കയിലെ സുന്ദരികളായ സ്ത്രീകളെ താങ്കൾക്ക് ഞങ്ങൾ വിവാഹം ചെയ്തു തരാം എന്നൊക്കെ പറയുമ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്തായിരുന്നു? എന്റെ വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും നിങ്ങൾ വെച്ചു തന്നാലും ഈ ആദർശ പ്രബോധന മാർഗത്തിൽ നിന്ന് ഞാൻ ഒരു അണു അളവ് പിൻവാങ്ങാൻ തയ്യാറല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ ശത്രുക്കളുടെ ഈ ദുഷ്പ്രചരണം അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പ്രവാചകന് അങ്ങനെ എന്തെങ്കിലും വായിച്ചു കൊണ്ടുവന്ന് അല്ലെങ്കിൽ ആരെങ്കിലും സ്വാധീനക്കെട്ടപ്പെട്ട നബിയായിരുന്നുവെങ്കിൽ ഇത്ര വലിയ തീക്ഷ്ണമായ 13 വർഷം മക്കയിൽ പീഡന അക്രമങ്ങളും പ്രവാചകൻ അനുഭവിക്കുകയാണ്. അതൊന്നും പ്രവാചകനെ പുറകോട്ടടിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സിറിയയിൽ യാത്ര ചെയ്ത അല്ലെങ്കിൽ ഒരുപാട് ആത്മത്തിൽ അനുഭവങ്ങളോ അറിവുകളോ ഇല്ലാത്ത പ്രവാചകൻ, ആ പ്രവാചകൻ ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതൊരു അത്ഭുതമാണ്. അതുപോലെ തന്നെ പ്രവാചകൻ ആ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് ഭൗതികമായ താല്പര്യങ്ങളില്ല. പ്രവാചകത്വത്തിന്റെ തെളിവായി, സത്യസന്ധതയുടെ തെളിവായി പണ്ഡിതന്മാർ ഉയർത്തി കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, പ്രവാചകന്മാരുടെ ഒക്കെയും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്, ഇത്തബിഉ മല്ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ, നിങ്ങളോട് ഭൗതികമായ ഒരു പ്രതിഫലവും ആഗ്രഹിക്കാത്ത, പ്രതീക്ഷിക്കാത്ത, ചോദിക്കാത്ത പ്രവാചകന്മാരെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് മുതലിൽ നിന്നും സദഖയിൽ നിന്നും സ്വീകരിക്കുമായിരുന്നില്ല. പ്രവാചകനും അഹ്ലുബൈത്തും അതിന് പ്രവാചകൻ നിഷിദ്ധമാക്കുകയായിരുന്നു. ബൈത്തുൽ മാലിൽ നിന്ന് സക്കാത്തോ സദക്കയോ പ്രവാചകനോ പ്രവാചകന്റെ കുടുംബത്തിനോ കൊടുക്കാൻ പാടില്ല എന്ന അതൊരു വലിയ സന്ദേശമാണ്.
അതിന് ഒരുപാട് ഒരുപാട് മാനങ്ങളുണ്ട്. പ്രവാചകൻ കൈകാര്യം ചെയ്യുന്ന ബൈത്തുൽ മാലിൽ നിന്ന് പ്രവാചകനോ പ്രവാചകന്റെ കുടുംബമോ അതിൽ നിന്ന് സമ്പത്ത് എടുത്തിരുന്നില്ല എന്ന് കാണാൻ കഴിയും. വേണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തനിക്ക് ദിവ്യത്വമുണ്ട് എന്ന് പറയാമായിരുന്നു. പക്ഷെ അവിടെയും പ്രവാചകൻ അങ്ങനെ ചെയ്യുന്നില്ല. കൃഷ്ണനെ ദൈവമായി അംഗീകരിക്കുന്ന ഒരു ലോകത്ത് യേശു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദൈവത്തിന്റെ പുത്രനായും ദൈവവുമായും അംഗീകരിക്കുന്ന ഒരു ഒരു സാമൂഹിക ഘടനയിൽ പ്രവാചകൻ പണിയിൽ അത് പറയാമായിരുന്നു, ഞാൻ ദൈവമാണ്. പക്ഷെ പ്രവാചകൻ എന്താണ് പറഞ്ഞത്? ഞാൻ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി വ റസൂലി, ഞാൻ അബ്ദുല്ലാഹിയുടെ മകൻ മുഹമ്മദാണ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ദൂതനാണ്. അള്ളാഹു എനിക്ക് നൽകിയ ചില പദവികളും സ്ഥാനങ്ങളുമുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്നെ ഉയർത്തേണ്ടതില്ല എന്ന സൂക്ഷ്മതയുടെ വർത്തമാനവും പ്രവാചകൻ പറയുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രവാചകനെ നിങ്ങൾ കണ്ടെത്തിയാൽ എങ്ങനെയാണ് നമുക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവാചകനെ കണ്ടെത്തുന്നവർക്ക് എങ്ങനെയാണ് ആ പ്രവാചകനെ നിഷേധിക്കാൻ കഴിയുക? ആ അർത്ഥത്തിൽ പ്രവാചകന്റെ നുബുവത്തിനെ മനസ്സാ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ ആലോചനകൾ പായിച്ചുകൊണ്ട് പ്രവാചകനെ മനസ്സിലാക്കിയെടുക്കാൻ, പ്രവാചകൻ എന്ന് പറയുന്ന ആ സാഗരത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ ആ കാലത്തെ സമൂഹത്തെ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് വരാനിരിക്കുന്ന ഖിയാമത്ത് നാള് വരെ വരാനിരിക്കുന്ന ആളുകളെ കുറിച്ചും പ്രവാചകന് വേവലാതികളും പ്രവാചകന് പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പ്രവാചകൻ ഒരിക്കൽ സഹാബത്തിനോട് ചോദിക്കേണ്ടത് മത്ത അൽഖാ ഇഖ്വാനി, ഞാൻ എന്റെ സഹോദരന്മാരെ എന്നാണ് കാണാൻ പോകുന്നത്? എന്റെ സഹോദരന്മാരെ എനിക്ക് എന്നാണ് സന്ധിക്കാൻ കഴിയുക? അവരുമായിട്ടുള്ള എന്റെ കൂടിച്ചേരൽ എന്നാണ് എന്ന് പ്രതീക്ഷയോടുകൂടി സഹാബികളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. മത്ത അൽഖാ ഇഖ്വാനി. അപ്പൊ സഹാബികൾ ചോദിക്കുന്നുണ്ട് അലസ്ന ഇഖ്വാനക യാ റസൂലല്ലാഹ്, പ്രവാചകരെ ഞങ്ങൾ താങ്കളുടെ സഹോദരന്മാരല്ലയോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ബലാ അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ അനുചരന്മാരാണ്, നിങ്ങൾ എന്റെ സഹചാരികളാണ്. പക്ഷേ ഇഖ്വാനി അല്ലദീന യുഅ്മിനൂന ബിഹി വലം യറൂനി, എന്നെ കാണാതെ എന്റെ സഹോദരന്മാരെന്ന് പറഞ്ഞാൽ എന്നെ കാണാതെ എന്നിൽ വിശ്വസിച്ച ഒരു വിഭാഗം ആളുകളുണ്ട്, എനിക്ക് നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന അവരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അവരെ കാണാൻ എനിക്ക് തിടുക്കമായി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ പ്രവാചകന്റെ ജീവിതത്തിൽ ഖിയാമത്ത് നാള് വരെ വരാനിരിക്കുന്ന ആളുകൾ കൂടി പ്രവാചകന്റെ സംസാര വിഷയത്തിൽ വരികയാണ്, കടന്നു വരികയാണ്, അവരാണ് എന്റെ ഇഖ്വാനികൾ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ടുകൾ, അദ്ദേഹം ഉണ്ടാക്കിയ സ്വാധീനങ്ങൾ, അതിനെക്കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കണം. പാശ്ചാത്യ ലോകത്ത് 1992 ഒരു ഗ്രന്ഥം പബ്ലിഷ് ചെയ്യപ്പെട്ടു. ആ ഗ്രന്ഥത്തിന്റെ പേര് ദ ഹൺഡ്രഡ്, എ റാങ്കിംഗ് ഓഫ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ഹിസ്റ്ററി. മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന ഒരു വിശ്വവിഖ്യാതനായ എഴുത്തുകാരൻ, അദ്ദേഹം ഒരു ഗ്രന്ഥം രചിക്കുകയാണ് 1992. ആ ഗ്രന്ഥത്തിന്റെ പേര് ദ ഹൺഡ്രഡ് എന്നാണ്. 100 പേർ ലോകത്ത് മാനവരാശിയെ സ്വാധീനിച്ച 100 പേരുടെ ഒരു പട്ടിക അദ്ദേഹം തയ്യാറാക്കുകയാണ്. ഓരോ വ്യക്തിയെ കുറിച്ചും വിശദമായി അദ്ദേഹം അതിൽ പ്രതിപാദിക്കുന്നു. അതിൽ ഒന്നാമത്തെ സ്ഥാനം റസൂലുള്ളാഹി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അദ്ദേഹം കൽപ്പിക്കുന്നത്. മൈക്കിൾ എച്ച് ഹാർട്ട് ഒരു ക്രൈസ്തവ റൈറ്ററാണ്. അദ്ദേഹം ആ ഗ്രന്ഥം പാശ്ചാത്യ ലോകത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിന്റെ ഏറ്റവും സവിശേഷതയായി പറയപ്പെടുന്നത് ആ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന വ്യക്തികളുടെ ഗ്രേറ്റ്നെസ്സിനെ കുറിച്ചോ അവരുടെ മഹാത്മ്യത്തെ കുറിച്ചല്ല ആ ഗ്രന്ഥം ചർച്ച ചെയ്യുന്നത്. അതിനപ്പുറം ആ വ്യക്തികൾ സമൂഹത്തിൽ സൃഷ്ടിച്ച സ്വാധീനത്തെ കുറിച്ചും ആ സ്വാധീനത്തെ മുൻനിർത്തിയുമാണ് അദ്ദേഹം ആ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. അപ്പൊ ലോകത്ത് ഇത്രയധികം ജനസമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കിയ മനുഷ്യരുടെ പട്ടിക തയ്യാറാക്കുമ്പോൾ അതിൽ ഒന്നാമത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരികയാണ്. 1400 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മൾ ഇപ്പോഴും ആ മഹാപ്രവാചകനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ അനുഗ്രഹമാണ്. ചരിത്രത്തിൽ ഒരു പ്രവാചകന്മാർക്കും കിട്ടാത്ത വലിയ ഒരു അനുഗ്രഹമാണ്. 100, 200, 300 വർഷങ്ങൾ അവരുടെ പ്രബോധനം നിലനിൽക്കുകയും അതിനുശേഷം അവരുടെ സന്ദേശങ്ങൾ വികൃതമാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ 1400 വർഷങ്ങൾക്ക് ഇപ്പുറവും നമ്മൾ ഹബീബായ റസൂലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിന്നുമ്പോൾ, നമ്മൾ കുടിക്കുമ്പോൾ, അത് തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും, നമ്മൾ ഉറങ്ങുമ്പോൾ, നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, നമ്മൾ കിടക്കുമ്പോൾ, നമ്മൾ ഉണരുമ്പോൾ, നമ്മൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി പ്രവേശിക്കുമ്പോൾ, അവിടെ നിറങ്ങുമ്പോൾ എന്ന് തുടങ്ങി ജീവിതത്തിന്റെ ചെറുതും വലുതുമായ എല്ലാ ഇടങ്ങളിലും പ്രവാചക അധ്യാപനങ്ങൾ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഒരു മനുഷ്യരും അങ്ങനെ ലോകത്ത് ഇത്രയധികം സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ പുസ്തകത്തിൽ രണ്ടാമത് വരുന്നത് യേശു ക്രിസ്തുവാണ്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമ. പക്ഷെ അദ്ദേഹത്തിന്റെ പാഠങ്ങൾ, അദ്ദേഹത്തിന്റെ തലമുറ, അദ്ദേഹത്തിന് ശേഷം വന്ന ആ സമൂഹം എത്ര കണ്ട് ഏറ്റെടുത്തു എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കുക. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസക്തിയും പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. 1400 വർഷങ്ങൾക്ക് ഇപ്പുറവും നമ്മുടെ പാനി, നമ്മൾ കുടിക്കുമ്പോഴും നമ്മൾ കഴിക്കുമ്പോഴും ഒക്കെ പ്രവാചകൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോ ഈ അർത്ഥത്തിൽ പ്രവാചകൻ ലോകത്ത് ഇത്രയധികം സ്വാധീനം ചെലുത്തിയ ഒരു മനുഷ്യനും വേറെയില്ല എന്ന് അദ്ദേഹം കണ്ടെത്തുകയും അങ്ങനെ ആ ഗ്രന്ഥത്തിന്റെ ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരികയാണ്. അപ്പൊ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രവാചകനോടുള്ള സ്നേഹം പ്രവാചകനോടുള്ള അറിവിനോളം വലുതാണ്, അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് മുമ്പ് എന്തായിരുന്നു, നുബുവത്തിന് ശേഷം പ്രവാചകൻ എന്തായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ പ്രവാചകൻ കാണിച്ച ത്യാഗങ്ങളും, പ്രവാചകൻ മരണപ്പെടുന്ന വേളയിൽ പ്രവാചകന്റെ പടയെങ്കി ഒരു ജൂതന്റെ കയ്യിൽ പണയത്തിലാണ്, സ്വന്തം കുടുംബത്തിന് സക്കാത്തും സദക്കയും വേണ്ടെന്ന് വെച്ച് അങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താൻ ചെയ്യാത്ത പ്രവർത്തനങ്ങൾ പോലും തന്റെ അക്കൗണ്ടിലേക്ക് ഇടാനുള്ള താല്പര്യമുള്ള രീതിയിലാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത്. താൻ ചെയ്യാത്ത കാര്യം പോലും തന്റെ പേരിൽ അറിയപ്പെടണം, അല്ലെങ്കിൽ തനിക്ക് ഗുണകരമാകണം എന്ന് മനസ്സിലാക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യരാശിക്കിടയിൽ പ്രവാചകൻ ഇത്രയധികം ത്യാഗങ്ങൾ നിർവഹിച്ചിട്ടും നമ്മോട് പറഞ്ഞത് ഞാനൊരു മനുഷ്യൻ മാത്രമാണ്, അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ ദൂതൻ മാത്രമാണെന്ന് പറയുകയും ചെയ്ത പ്രവാചകനെ ആ അർത്ഥത്തിൽ അടുത്തറിയുവാനും, പ്രവാചകൻ ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ള ഇതിന്റെ സ്വാധീനങ്ങൾ, അതിന്റെ ഇൻഫ്ലുവൻസ്, അതിന്റെ സ്വാധീനത്തിന്റെ ഗ്രാവിറ്റി, അതിന്റെ വലുപ്പത്തെ തിരിച്ചറിയുവാനും, ലോകത്ത് ഇന്ന് കാണുന്ന എല്ലാ വെളിച്ചത്തിന്റെയും അതിന്റെ ഉറവ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനും ആ അർത്ഥത്തിൽ അറിവോടുകൂടി മനസ്സിലാക്കുന്നതോടുകൂടി അടുത്തറിയുന്നതോടുകൂടിയുള്ള സ്നേഹത്താൽ പ്രവാചകനെ നമുക്ക് പിന്തുടരാൻ കഴിയേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിൽ ശ്രീനാരായണ ഗുരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പാടുന്നത് ഇങ്ങനെയാണ്: പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ പവിത്ര പുത്രനോ, കാരുണ്യവാൻ നബി മണിമുത്ത് രത്നമോ എന്ന് ശ്രീനാരായണ ഗുരു പാടുന്നുണ്ട്. അതുപോലെ തന്നെ കേരള വാൽമീകി എന്നറിയപ്പെടുന്ന വള്ളത്തോൾ പ്രവാചകനെ കുറിച്ച് പറയുന്നത്: സർവാതിശായിയായ ആ ജീവിതത്തിന്റെ മുമ്പിൽ ഞാൻ 100 നമിക്കുന്നു എന്ന, തലമുറകൾക്കിപ്പുറം, നൂറ്റാണ്ടുകൾക്കിപ്പുറവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശപൂരിതമായി ഇങ്ങനെ നിലനിൽക്കുകയാണ്. ആ പ്രവാചകനെ അടുത്തറിയുവാൻ, വായിക്കുവാൻ, പഠിക്കുവാൻ, അദ്ദേഹം നൽകിയ സന്ദേശങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിതം, പെരുമാറ്റം, ഇതിനെ അടുത്തറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും ആ മാർഗത്തെ പിന്തുടരാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ പറഞ്ഞല്ലോ, മൻ അഹ്യാ സുന്നത്തി ലഖദ് അഹബ്ബനി, ആരെങ്കിലും എന്റെ സുന്നത്തിനെ സജീവമാക്കിയാൽ, എന്റെ ചര്യകളെ നിലനിർത്തിയാൽ, ഖദ് അഹബ്ബനി, അവൻ എന്നെ ഇഷ്ടപ്പെട്ടു, വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, ആരെങ്കിലും അങ്ങനെ എന്നെ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നോടൊപ്പം സ്വർഗത്തിലും ഉണ്ടാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഈ മഹാസാഗരത്തെ, ഈ മഹാപ്രവാചകനെ, അതിനെ എല്ലാ അർത്ഥത്തിലും അടുത്തറിയുവാനും സ്നേഹിക്കുവാനും ആ മാർഗത്തിൽ മുന്നോട്ട് പോകുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകനെ കൂടുതൽ അടുത്തറിയുവാനും പ്രവാചകന്റെ പാദമുറുകെ പിടിച്ച് ജീവിതത്തെ ശുദ്ധീകരിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലകും, വഅസ്തഗ്ഫീ അന്നി വഅൻകും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ, വഅസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. കുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.